എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ ലെറ്റേഴ്സസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂ മിക്ചേഴ്സ്, കുറെ മിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയും എന്താണ് റീസൺ എന്നാണ് നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കോമൺ സാൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് നമ്മൾ ടെസ്റ്റിൽ തന്നെ പഠിച്ച കാര്യമാണ്. സബ്ലിമേഷൻ വഴിയാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട്. ഡിസ്റ്റിലേഷൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത് പെട്രോൾ ആൻഡ് കെറോസിൻ ടെസ്റ്റിനുള്ളിൽ തന്നെ പഠിച്ചതാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. കാര്യം എന്താണ്? അവയുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ സ്മോൾ ഡിഫറൻസ് ആയതുകൊണ്ട്. ക്യാംഫർ ആൻഡ് ഗ്ലാസ് പൗഡർ. ക്യാംഫർ സബ്ലിമേഷൻ വഴിയാണ്. ക്യാംഫറിനെ ചൂടാക്കുമ്പോഴത്തേക്ക് അത് നേരെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറുന്നു. അയൺ പൗഡർ ആൻഡ് സാൻഡ്. മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റ് വെച്ച് അയൺ പൗഡറിനെ അട്രാക്ട് ചെയ്യും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റുമ്പോഴത്തേക്കും സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റുമ്പോഴത്തേക്കും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അത് കുറെ കൂടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാട്ടർ ചേഞ്ചസ് ടു സ്റ്റീം, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. വാട്ടറിൽ നിന്ന് സ്റ്റീമിലേക്ക് പോകുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. വാട്ടർ സ്റ്റീമായിട്ട് വരുമ്പോഴത്തേക്ക് ഗ്യാസിലെ പാർട്ടിക്കിൾസ് വളരെ അകലത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ഇൻക്രീസ് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ആ പാർട്ടിക്കിൾസ് അകലം കൂടിയതുകൊണ്ട് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. സ്റ്റീമിലോട്ട് വരുമ്പോഴത്തേക്ക് ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് കൂടുതലുള്ളത്. അടുത്ത് സ്റ്റീം ടു വാട്ടർ. സ്റ്റീമിൽ നിന്ന് ഗ്യാസിൽ നിന്ന് ലിക്വിഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. പാർട്ടിക്കിൾസ് സ്റ്റീമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അടുത്തടുത്തായിരിക്കും. എനർജി ഡിക്രീസ് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, സ്പിരിറ്റ് കെപ്റ്റ് ഓപ്പൺ ഇൻ എ വാച്ച് ഗ്ലാസ് ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ സം ടൈംസ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ സ്പിരിറ്റ് തുറന്നു വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? സബ്ലിമേഷൻ. അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാൻ പറ്റില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? സബ്ലിമേഷൻ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കമ്പണൻസ് ഓഫ് എ മിക്ചർ മെയ്ഡ് ഓഫ് കോമൺ സാൾട്ട്, അമോണിയ ക്ലോറൈഡ് ആൻഡ് സാൻഡ്. കോമൺ സാൾട്ട്, അമോണിയം ക്ലോറൈഡ്, സാൻഡും വേർതിരിച്ചെടുക്കുന്ന ആ മെത്തേഡ് ആ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സബ്ലിമേഷൻ, അമോണിയം ക്ലോറൈഡിനെ വേർതിരിച്ചെടുക്കുക, സബ്ലിമേഷൻ, ഫിൽട്രേഷൻ, ഡിസ്റ്റിലേഷൻ, ഈ ഒരു ഓർഡറിലാണ് അത് പോകുന്നത്. അടുത്ത ഫിഫ്ത് ക്വസ്റ്റ്യൻ, മെനി മിനറൽസ് ആർ പ്രസന്റ് ഇൻ ഓർഡിനറി വാട്ടർ. സാധാരണ വാട്ടറിൽ ഒരുപാട് മിനറൽസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് പ്യുർ വാട്ടറിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡിസ്റ്റിലേഷനാണ്. പിന്നെ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മിക്ചേഴ്സ് ഈസ് ദ മെത്തേഡ് എംപ്ലോയ്ഡ്. എന്തുകൊണ്ടാണ് അതിൽ ഒരു ഡിസ്റ്റിലേഷൻ ആയിരിക്കണമെങ്കിൽ അതിൽ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഓളറ്റൈൽ ആയിരിക്കണം, ഒരു കമ്പണൻറ്റ് ഓളറ്റൈൽ ആയിരിക്കണം. ആ ഒരു രീതിയിലാണ് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. വെൻ ഓൺ കമ്പണൻറ്റ് ഓഫ് ദ മിക്സ്ചർ ഈസ് ഓളറ്റൈൽ അറ്റ് അതേഴ്സ് ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ, ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഇനി ഇങ്ങനെ പ്യുർ വാട്ടർ ഏതൊക്കെ എവിടെയൊക്കെയാണ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത്? ഫോർ വാക്സിനേഷൻ ആൻഡ് സ്റ്റോറേജ് ബാറ്ററീസിലൊക്കെ, വാക്സിനേഷനും സ്റ്റോറേജ് ബാറ്ററീസിലൊക്കെ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇത് ശരിയായിട്ടുള്ളത് ടിക്ക് ചെയ്യാനാണ്, സോളിഡിന്റെ കാര്യത്തിൽ ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കിൾസ് ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അതല്ലോ, സോളിഡിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അടിഞ്ഞി അടിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് അതിന്റെ മൂവ്മെന്റ് കുറവായിരിക്കും. പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ, അതെല്ലാം തിങ്ങിഞ്ഞരിങ്ങിയാണ് ഇരിക്കുന്നത്. അത് രണ്ടെണ്ണമാണ്. സെവൻത് ക്വസ്റ്റ്യൻ, ടേക്ക് എ സ്മോൾ വുഡൻ റെക്ടാംഗുലർ ബ്ലോക്ക് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം.
take a big measuring jar and fill 3/4 of it with the water and mark the water level. Then dip the block in water in the jar. Mark the difference in the water level. ഒരു ജാറില് ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു വുഡൻ ബ്ലോക്ക് അതിനുള്ളിലേക്ക് ഇടുക. എന്നിട്ട് ആ വാട്ടർ ലെവലും ഈ വുഡൻ ബ്ലോക്ക് അതിനുള്ളിലേക്ക് ഇട്ടതിന് ശേഷമുള്ള വാട്ടർ ലെവലും കൂടെ അടയാളപ്പെടുത്താനാണ്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ? Yes, the volume of matter rises the volume of wooden block. അതായത് ആ വുഡൻ ബ്ലോക്ക് വെള്ളത്തിലേക്ക് വീഴുന്ന അത്രയും ഭാഗത്തേക്കുള്ള വെള്ളം മുകളിലോട്ട് ഉയരും. എന്തുകൊണ്ടാണ്? ആ വുഡൻ ബ്ലോക്കിന് ഒരു സ്പേസ് വേണം, ഇരിക്കാൻ ഒരു സ്പേസ് വേണം. Which property of matter is revealed by this experiment? ഈ എക്സ്പെരിമെന്റിൽ നിന്ന് എന്ത് പ്രോപ്പർട്ടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്? The substance that occupies a space. A substance ആണെങ്കിൽ അതിന് ഇരിക്കാൻ ഒരു സ്പേസ് വേണം. അതായത് ആ വുഡൻ ബ്ലോക്ക് ആ പോകുന്ന അത്രയും ഭാഗത്ത് അതിരിക്കുന്ന അത്രയും സ്ഥലത്തുള്ള വെള്ളം മുകളിലോട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രോണിക് ബാലൻസസ് ആർ വെരി പോപ്പുലർ നൗ. ഓൺ ആൻ ഇലക്ട്രോണിക് ബാലൻസ് ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ആൻ എംപ്റ്റി ബലൂൺ എഗെയിൻ find its weight after filling it. Now can you find the weight of the air in the balloon? Repeat the experiment using balloons of different size by filling them with varying quantity of air. അതായത് ഇലക്ട്രോണിക് ബാലൻസിൽ ഒരു ബലൂൺ എടുക്കുക, അതിന്റെ വെയിറ്റ് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ ബലൂണിനുള്ളിൽ എയർ നിറയ്ക്കുക, എന്നിട്ട് അതിന്റെ വെയിറ്റ് നോക്കുക. ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല ഷേപ്പിലുള്ള ബലൂണുകളിലും ഇത് പോലെ ചെയ്ത് നോക്കുക. എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? എന്ത് കാര്യമാണ് മനസ്സിലാവുന്നത്? നമുക്കറിയാം ഏതൊരു വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യം. റെഡ്യൂസ് ദ വെയിറ്റ് ഓഫ് ബലൂൺ ഫ്രം ദ വെയിറ്റ് ഓഫ് ബലൂൺ വിത്ത് എയർ. എയർ നിറച്ച ബലൂണിനേക്കാൾ വെയിറ്റ് കുറവായിരിക്കും എയർ ഇല്ലാത്ത ബലൂണിന്. അടുത്ത നയൻത്ത് ക്വസ്റ്റ്യൻ. വാട്ടർ മിക്സഡ് വിത്ത് ചോക്ക് പൗഡർ ഇൻ എ ബോട്ടിൽ. ഒരു ബോട്ടിലെ ചോക്ക് പൗഡർ മിക്സ് വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. ടൈ എ സ്ട്രിംഗ് ഓൺ ദ ബോട്ടിൽ ആൻഡ് സ്ട്രിൽ ഇറ്റ് അറ്റ് ഹൈ സ്പീഡ് അലോങ് എ സർക്കുലർ പാത്ത്. സർക്കുലർ പാത്തിൽ അതിനെ നല്ലവണ്ണം കുലുക്കുക. ഒബ്സർവ് ആഫ്റ്റർ സം ടൈംസ്. എന്നിട്ട് കുറച്ചു നേരം നോക്കാനാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. അത് ഏത് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഏതായിരിക്കും? സെൻട്രിഫിക്കേഷൻ ആയിരിക്കും. ദ സെൻട്രിഫിക്കേഷൻ ഈസ് ദ മെത്തേഡ് യൂസ്ഡ്. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് കമ്പോണൻസ് ഫ്രം എ മിക്ചർ ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ മാസ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള മാസ് അനുസരിച്ചാണ് ഇതിൽ സെപ്പറേഷൻ നടക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ എ ക്ലിനിക്കൽ ലബോറട്ടറി ടു separate blood cells from blood samples. Blood samples നിന്ന് blood cells separate ചെയ്യാൻ ഈ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്, സെൻട്രിഫ്യൂഗേഷൻ. അത് എനിക്ക് വേറെ ഒന്ന് നമ്മൾ ആ ടെസ്റ്റിൽ തന്നെ പഠിച്ചായിരുന്നു. ബട്ടർ ഫ്രം കർഡിൽ നിന്ന് ബട്ടർ എടുക്കാനും ഏത് മെത്തേഡാണ്? സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.